കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടോറിക്ഷക്കാരുടെ മിന്നൽ സമരം. സ്വകാര്യ ബസ്സുകൾ സമയക്രമം പാലിക്കാതെ സർവീസ് നടത്തുന്നതിലാണ് പ്രതിഷേധ സമരം. ഫൈസൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പാർക്ക് ചെയ്യുന്ന ഓട്ടോ തൊഴിലാളികൾ ഇപ്പോൾ പണിമുടക്കിയിരിക്കുകയാണ്. അതിന് പ്രധാനമായ കാരണം ഇവർ പറയുന്നത് സ്വകാര്യ ബസ്സുകൾ സമയക്രമം പാലിക്കാതെ സർവീസ് നടത്തുമെന്നുള്ള, അതായത് റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ ട്രെയിനുകളൊക്കെ വരുന്ന സമയത്ത് മാത്രം നോക്കി ഈ സ്വകാര്യ ബസ്സുകൾ ആളെ കൊണ്ടുപോകുകയും അങ്ങനെ ഓട്ടോക്കാർക്ക് ആളെ കിട്ടാത്തൊരു അവസ്ഥയും വരുന്നു എന്നാണ്. അങ്ങനെയാണ് ഇവർ ഇപ്പോൾ മിന്നൽ പണിമുടക്ക് നടത്തിയിരിക്കുന്നത്. എത്ര സമയത്തേക്ക് നിങ്ങൾ പണിമുടക്ക് നടത്തുന്നത്? പണിമുടക്ക് നടത്തുന്നത് പറഞ്ഞെങ്കിൽ പണി മുടക്കായിട്ടല്ല, നമ്മൾ പല പ്രാവശ്യം പരാതിപ്പെട്ട് ഈ ബസ്സാറ് ഭയങ്കരം നമ്മളെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. ഇവിടെ സമയമില്ലാ സമയത്ത് പോകുന്നു, പിന്നെ നമ്മളെ ഒരു വാടക എടുക്കാനും സമ്മതിക്കുന്നില്ല. അപ്പോൾ അവർ വണ്ടി ആടെ കൊണ്ടുപോയിട്ട് പോകും ആ മരത്തിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ ആപ്പിൽ നോക്കിയിട്ട് കറക്റ്റ് ടൈം ആകുമ്പോൾ എല്ലാവരും കയറ്റി കൊണ്ടു പോകുന്നു. സമയം എല്ലാ സമയത്താണ് പോകുന്നത്. അപ്പോൾ പരാതി പല പ്രാവശ്യം പരാതിപ്പെട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ അങ്ങനെ ചെറിയൊരു ഇതിൻ്റെ സൂചന ആയിട്ട് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്ക് ഒന്ന് മനസ്സിലാവാൻ, ഒരു ചർച്ചാ വിഷയമാവാൻ വേണ്ടി കുറച്ച് സമയത്തിന് നമ്മൾ കുമ്പള ബോബിക്കാൻ റൂട്ട് എല്ലാ റൂട്ടിലേക്കുള്ള ആളെ ഇവിടെ നിന്ന് കയറ്റിയിട്ടാണ് അവർ പോകുന്നുള്ളു. അത് ഇവിടെ റൂട്ടില്ലാത്ത ബസ്സാണ് ഇവിടെ വന്ന് റൂട്ട് അടിച്ചു പോകുന്നുള്ളത്. നടപടി എടുക്കണമെന്നാണ് ഞമ്മ പറയുന്നത്. അവർ ഇതുവരെ നടപടി എടുത്തില്ല, എത്രയോ പരാതി കൊടുത്ത് ബസ്സാറ് അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ മാപ്പ് നോക്കിയിട്ടാണ് വരുന്നവർ. ട്രെയിൻ എംവിഡിക്ക് പരാതി കൊടുത്തോ? എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട്, ഒന്നും നടപടി എടുക്കുന്നില്ല. ഓട്ടോ തൊഴിലാളികൾ പറയുന്നത് തങ്ങളുടെ ജോലി നിഷേധിക്കുന്ന നടപടിയാണ് സ്വകാര്യ ബസ്സുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇതിന് നടപടി വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്.